എനിക്ക് ആകെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതായത് സിനിമയിൽ അഭിനയിക്കണം. അത് കുഞ്ഞിലെ എനിക്ക് തോന്നുന്നത് സ്കൂൾ ടൈമിൽ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ സിനിമ ഒരു പാഷനായിട്ട് അല്ലെ സിനിമ കാണുമ്പോൾ തോന്നുന്നൊരു ആഗ്രഹമായിരിക്കും, ഒരു സിനിമാ നടിയാവണം, സിനിമാ നടനാവണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. എനിക്ക് ഇങ്ങനെ തിയേറ്ററിലിരുന്ന് പല സിനിമകൾ കാണുമ്പോഴും ഇറങ്ങി വരുമ്പം ഞാനതിലെ ക്യാരക്ടറായിട്ടും പിന്നെ വീട്ടിൽ വന്ന് കണ്ണാടിയുടെ മുമ്പിലുള്ള ആ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില ചില സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഉള്ളിലത് ഡീപ്പായിട്ട് മേ ബി ആ പാഷൻ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പല പ്രൊഫഷനിലേക്ക് പോയിട്ടും മാധ്യമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിലേക്കുള്ളൊരു ശ്രമമാണ് സത്യത്തിൽ കോമ്പയറിങ്ങിലേക്ക് എത്തിയത്. അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുന്നു, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കോമ്പയറിങ്ങിന് ഒരു ഓഡീഷന് പോകുന്നു. അത് ആ ഓഡീഷൻ നടക്കാതെ ആ ഓഡീഷനിൽ പങ്കെടുത്ത ഒരു പ്രൊഡ്യൂസറിന് എന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കോമ്പയർ ചെയ്യാനായിട്ട് ഒരു ചാനലിലേക്ക് പോകുന്നു. ഇതെല്ലാം സത്യത്തിലൊരു ഒരു ഇൻ്റർകണക്റ്റഡ് ആണെന്ന് എനിക്ക്, എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമല്ല നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഓൺട്രപ്രണർ ആണെന്നുള്ളത് ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനൊരു ബിസിനസ്സുകാരിയാകുമെന്നുള്ളത്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്മാൻ ആണ്. അപ്പോൾ ആള് ഓരോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ പറ്റുന്നടോ, എങ്ങനെ ഇത്ര പേഷ്യൻസോടുകൂടി പല കൈൻഡ് ഓഫ് ആൾക്കാരെ ദിവസവും ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറയും, എനിക്കൊന്നും ഒരിക്കലും ബിസിനസ് പറ്റൂല എന്ന് ഒരു മാസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഞാൻ അടുത്ത മാസം ഒരു എൻ്റെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് ലൈഫ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നമുക്ക് ഇതുവരെ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു ഭാഗ്യമാണ്. ഒരു ദിവസം ഞാൻ എനിക്ക് ഈ നെയില് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇത് തുടങ്ങിയാലോ. കാരണം പലയിടത്തും അതിൻ്റെ ചെയ്യുന്ന ഒരു രീതി അത്ര, ചിലയിടത്ത് ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത പോലെ ഒരു പെർഫെക്ഷൻ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു അടിപൊളി ഒരു സ്ഥലം നമുക്ക് തുടങ്ങിയാലോ, ഒരു നെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കിത് ഇവിടെ തൊട്ടടുത്തൊരു റൂമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പോയി നോക്കാം. ഞാൻ പറഞ്ഞു, ആ പോയി നോക്കാം, വെറുതെ, ഒരു പ്ലാനും ഇല്ല. അത് പോയി നോക്കിയത് മുതൽ, ആ സ്ഥലം പോയി നോക്കിയത് മുതൽ, ആ റൂം നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന ആ റൂം പോയി നോക്കുന്നത് മുതൽ, പിന്നെ ആ ഒരു പ്ലാൻ മുന്നേ പോവുകയും ഞാൻ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുക. ഞാൻ അതിന് പിന്നാലെ, ഞാൻ ലിറ്ററലി പറഞ്ഞു, ഞാൻ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് പിന്നെ എങ്ങനെയൊക്കെയോ നടന്നു. അത് ഇപ്പം ജൂലൈ 12th അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അതൊരു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. ഞാനൊരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ തുടങ്ങുന്ന സ്ഥാപനം അത് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡോടുകൂടി തന്നെ ആളുകൾക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. എഴുത്തും സംഭവിച്ചതാണ്. എഴുത്തും ഞാൻ തന്നെ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റാണ്, എന്നെക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കും എന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റായിരുന്നു അത്. അത് ഇവിടെ വെച്ച് തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ, അത് അതിനൊരു ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു കഥ വായിച്ചിട്ട്, എനിക്ക് അങ്ങനെ ഈ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്ന ഷോർട്ട് സ്റ്റോറീസും ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ഒരാളോടിപ്പം, ഞാൻ നിങ്ങളോടിപ്പോൾ ഒരു കഥ പറയുന്നത് എങ്ങനെയായിരിക്കും, അതുപോലെ ഞാൻ എഴുതി അച്ഛനെ, അച്ഛൻ്റെ ഒരു തമാശ എഴുതി, അത് അച്ഛനെ മാത്രം വായിച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എഴുതിയതാണ്. പക്ഷെ അച്ഛൻ അതിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പം തന്നെ എനിക്ക് തോന്നി, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല പരിപാടിയാണല്ലോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ആ കഥ രണ്ടാമത്തെ ഒരു കഥ എഴുതി, മൂന്നാമത്തെ ഒരെണ്ണം എഴുതി. മൂന്നാമത്തെ കഥ വായിക്കുന്നതിന് മുമ്പ് അച്ഛൻ പോയി. അത് വളരെ സഡൻ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അച്ഛൻ പോയതിന് ശേഷമാണ് പിന്നെ ഓക്കെ അതൊരു ബുക്കാക്കാം. അച്ഛനെ പറ്റി എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആണ് അതൊരു ബുക്കായത്, എഴുത്തുകാരിയായത്. അതിനുശേഷം പിന്നെ എഴുത്തുകാരി സ്റ്റേറ്റസ് കൊള്ളാം, അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ DC ബുക്സിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. എൻ്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട മേഖല യാത്രയാണ്. അപ്പോൾ യാത്രകളെ പറ്റിയിട്ടുള്ളൊരു ബുക്ക്, അതിങ്ങോട്ട് അവർ DC ഇങ്ങോട്ട് എൻക്വയറി വന്നതാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതാമോ യാത്രകളെ കുറിച്ചിട്ട്. കാരണം ഞാൻ എഴുതിയിട്ടുള്ള, ഞാൻ ഓരോ യാത്രകളുടെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഇതുപോലെ മനോരമ ഓൺലൈനിലൊക്കെ വിളിച്ചിട്ട് ഞാൻ എഴുതിയത് അവർ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്രകൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറിപ്പ് പോലെ ഞാൻ ഫേസ്ബുക്കിൽ ലേഖനം എഴുതാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മനോരമ ഓൺലൈനിലും ഒക്കെ വന്നിട്ട്
അത് അത് കണ്ടിട്ടാണ് ഡി സി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെയാണ് യാത്രകളെ കുറിച്ചിട്ടൊരു പുസ്തകം ആക്കാം എന്ന് പറഞ്ഞ് ആ പുസ്തകം ആക്കാം എന്ന് പറയുന്നവരെ ആ എഴുത്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എഴുത്ത് നടന്നിട്ടില്ല. ഈ വർഷം അവസാനം അത് പബ്ലിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാൻ അതിൽ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ യാത്രകളെ പറ്റിയിട്ടും നമുക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഗ്രഹം. കുഞ്ഞിലേ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയല്ലല്ലോ. എനിക്കൊക്കെ ഒരു വലിയൊരു ലക്ഷറി ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള യാത്രകളെ പറ്റിയിട്ടും പിന്നെ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്രകളുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ചേർത്തിട്ട് ഒരു യാത്രക്കുറിപ്പുകളാണ്. എനിക്ക് ആദ്യം ഒരു ഞാൻ ഈ ഓവർവെൽംഡ് എന്നൊക്കെ പറയില്ലേ, ഓവർവെൽംഡ് വിത്ത് ജോയ് എന്നൊക്കെ പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായത് സത്യത്തിൽ ഞാനിങ്ങനെ ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നതൊന്നും അച്ഛനെ എത്ര ക്ലാസ് കെട്ടി ഇത് പോകണ്ട. ചില പേരൻസ് ഉണ്ടല്ലോ മക്കളെ ഇങ്ങനെ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ കൊണ്ടുപോകുന്ന, എൻ്റെ പേരൻസ് അങ്ങനെയല്ലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ എൻ്റെ കൂടെ ഒരു പരിപാടിക്കും അങ്ങനെ നോ പറയില്ല, അമ്മ ഒന്നും നോ പറയില്ല. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് നമ്മളെ എല്ലാ പ്രോഗ്രാമിനും കൂടെ വരുന്ന അതൊന്നും അല്ലായിരുന്നു. അച്ഛൻ പലപ്പോഴും എൻ്റെ ഞാൻ ഇവിടെ വന്ന് ചെയ്യുമ്പോഴാണ് അച്ഛൻ എൻ്റെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഞാൻ പ്ലസ് ടുവിന് സ്റ്റേറ്റ് ലെവലിൽ പോയപ്പോഴും അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. സ്കൂളിൽ നിന്ന് അവർ ടീച്ചേഴ്സിൻ്റെ കൂടെ പോയത്. അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ ഫോണാണ്, ലാൻഡ് ലൈനാണ്. ആ ലാൻഡ് ലൈൻ പിടിച്ച് അച്ഛൻ ഇങ്ങനെ തുള്ളുകയാണ്, ലിറ്ററലി അച്ഛൻ നിന്ന് തുള്ളുക. അപ്പൊ ഞാൻ ഞാൻ എണീറ്റ് വരുമ്പോൾ കാണുന്ന അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് തുള്ളുന്നതാ. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താ എന്നെ ഫോണിങ്ങനെ ഇങ്ങനെ കാണിക്കണം, അച്ഛനൊന്നും പറയാൻ പറ്റുന്നില്ല. അച്ഛനിങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് എന്നെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഏൽപ്പിച്ചു. അപ്പോൾ ഫോണിൽ ഞാൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ടീച്ചർ പറയുന്നത് ഇങ്ങനെ നമുക്ക് തേർഡ് പ്രൈസ് ഉണ്ട് കേട്ടോ ഗായത്രി, സ്റ്റേറ്റ് ലെവലിൽ 17 ടീം ഉണ്ടായിരുന്നു. നമുക്ക് തേർഡ് എ ഗ്രേഡ് ഉണ്ട് ഡ്രാമയ്ക്ക്. നമ്മൾ ആ ടീച്ചറെ ഒരു സന്തോഷം. പിന്നെ ഒരു വാർത്തയും കൂടെ ഉണ്ട്, ഗായത്രിയാണ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്തോഷമാണ് അച്ഛൻ അത്രയും എക്സ്പ്രസ് ചെയ്തത്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം എന്നെ അച്ഛനും മേ ബി അത് എന്തായിരിക്കും അച്ഛനും ഒരു റിയലൈസേഷൻ ആയിരിക്കും. അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. തൊലിക്കെട്ടി ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് യൂത്ത് ഫെസ്റ്റിവൽസാണ്. കാരണം അത് ഞാൻ പഠിച്ചത് ഗേൾസ് ഒലി, എല്ലാം ഞാൻ ഗേൾസ് ഒലി സ്കൂളിലായിരുന്നു. 5th വരെ മാത്രമേ ഞാൻ മിക്സഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കോളേജ് വരെ ഞാൻ ഗേൾസ് ഒലിയിലാണ്. അപ്പം നമുക്ക് അങ്ങനെ എനിക്ക് കോളേജിലെങ്കിലും മിക്സഡ് കോളേജിൽ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാണ്. അപ്പം പക്ഷേ ഗേൾസ് ഒലി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. കാരണം നമ്മൾ A to Z നമ്മൾ തന്നെ ഓടണം. മറ്റേ നമ്മൾ ചിലപ്പം മറ്റേ ചിയർ ഗേൾസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റേ ബൊക്കെ കൊടുക്കുന്ന റോള് മാത്രമേ പൊതുവേ മിക്സഡ് സ്കൂളിലും കോളേജിലൊക്കെ ഗേൾസിലുണ്ടാവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മറ്റേ ബാനർ കെട്ടാൻ മതിലിന് പുറത്ത് കയറാൻ വരെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു കുറേ അനുഭവങ്ങളുണ്ട്. അതായത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓവറോൾ ട്രോഫി എല്ലാ വർഷവും കിട്ടുമായിരുന്നു. അപ്പോൾ ആ വർഷം ഒന്ന് രണ്ട് ഐറ്റം പങ്കെടുക്കാൻ ആരുമില്ല ഞാൻ ഈ പ്ലസ് ടു ജില്ലാ കലോത്സവത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഡ്രംസാണ്, എനിക്ക് കണ്ടിട്ട് പോലുമില്ല. ഒന്ന് വെസ്റ്റേൺ വയലിനാണ്, വെസ്റ്റേൺ വയലിൻ. ഞാൻ അന്ന് ക്ലാസിക്കൽ വയലിൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഇൻഡിവിജ്വൽ ഐറ്റം നമുക്ക് കുറവാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് മറ്റേ ഇൻഡിവിജ്വൽ ഐറ്റം കൂടുതൽ എത്ര നമ്പേഴ്സേ പങ്കെടുക്കാവുള്ളൂ എന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഗായത്രിക്ക് അറിയാം, ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചോളാം, ഒരാഴ്ച സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വയലിൻസ് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് നോട്ട്സൊക്കെ പഠിച്ചു. അന്ന് ഒരു പാട്ട്, ഒരു ഫിലിം സോങ് പാടാനായിട്ട് പഠിച്ചു. പിന്നെ വായിക്കാൻ പഠിച്ചു. പിന്നെ ഒരു മറ്റേ ശ്രീഗണനാഥ എന്ന് പറഞ്ഞ ഗീതം ഉണ്ടല്ലോ, അതിൻ്റെ നോട്ട്സ് വെസ്റ്റേൺ സ്റ്റൈലിൽ വായിക്കാനും പഠിച്ചു. ഡ്രംസ് ഒരു ചേട്ടൻ വന്ന് ഒരു 2-3 ദിവസം അതും പഠിച്ചു. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കോമ്പറ്റീഷന് പോവാണ്. അവിടെ ചെന്നിട്ട് അന്ന് വെസ്റ്റേൺ വയലിൻ 2 പേരോ 3 പേരോ ഉള്ളൂ പങ്കെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2-ാമതെങ്ങാനും കയറാം, കാരണം ആ കുട്ടി എങ്ങനെ വായിക്കണേ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക. പക്ഷേ ഞാൻ എനിക്ക് ഫസ്റ്റ് ചെസ് നമ്പർ 1 എനിക്ക് കിട്ടുന്നത്. ഞാൻ കയറി തന്നെ എനിക്ക് ഇങ്ങനെ വെസ്റ്റേൺ വയലിൻ ഇങ്ങനെയാണല്ലോ, നിന്നുകൊണ്ട് വായിക്കാൻ തന്നെ എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ പരിങ്ങുന്ന ഇടപ്പോൾ തന്നെ ജഡ്ജസ് ചോദിച്ചു, ഓക്കെ അല്ലേ, വേണമെങ്കിൽ ഇരിക്കണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വേണ്ട. അങ്ങനെ ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയതും കറക്റ്റ് മറ്റേ ശ്രീഗണനാഥ എന്ന് പറഞ്ഞിട്ട് ആ കർണാട്ടിക് അതുപോലെ വായിച്ചു വെസ്റ്റേൺ വയലിൻ. അങ്ങനെ വായിച്ചേ പിന്നെ ആ ഫിലിംസ് അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എങ്കിലും ഞാൻ മൊത്തം പഠിച്ച മുഴുവൻ വായിച്ചിട്ടാണ് ഇറങ്ങിയത്. റിസൾട്ട് വന്നപ്പം യൂത്ത് ഫെസ്റ്റിവൽ
സംഭവങ്ങൾ അറിയാലോ, നമ്മൾ കുറേ ചെറിയ ചെറിയ വായ്നോട്ടവും പ്രണയങ്ങളും ഒക്കെ വർക്കൗട്ടാണ്. അങ്ങനെ കുറേ ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ട്. അവരുടെ ഒക്കെ മുന്നിൽ വെച്ച് ജഡ്ജസ് എൻ്റെ ചെസ് നമ്പർ വിളിച്ചിട്ട് കാട്ടയ്ക്ക് ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് വായിക്കുന്നത്, ജഡ്ജസിനെ അപമാനിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓ, അന്ന് ഇപ്പോൾ പറയുമ്പോൾ ചിരിയാണ്, അന്ന് പക്ഷേ ഞാൻ ഹൃദയം തകർന്നു പോയി എൻ്റെ, കാരണം ഇൻസൾട്ടഡായി. അന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മ മത്സരത്തിൽ കാണാൻ വന്നതാണ്. അമ്മ ഉണ്ട്, അമ്മയുടെ മുന്നിൽ നാണം കെട്ടു, ഫ്രണ്ട്സിന് മുന്നിൽ നാണം കെട്ടു, നമ്മുടെ വായി നോക്കി ചെറുക്കന്മാരുടെ മുമ്പിൽ നാണം കെട്ടു. ഭയങ്കര ഇൻസൾട്ടഡായി, ഭയങ്കരമായിട്ട് ഹേർട്ടായി, ഭയങ്കര കരച്ചിലൊക്കെ ആയി. ഈ കരയുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത കോമ്പറ്റീഷൻ്റെ വിളി വന്നു, ഡ്രംസ്. അതും അതുപോലെ തന്നെ കയറി കൊളവാക്കി, അതിന് ചീത്തവിളി കിട്ടി ജഡ്ജസിൻ്റെ. ഈ കുട്ടി തന്നെ വന്നു എന്നുള്ള ഭാവം അതേ ജഡ്ജസും. പക്ഷേ അത് ആ ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് പിന്നെ ഏത് വേദിയിൽ എന്തറിയില്ലെങ്കിലും കയറി വന്ന് വർത്തമാനം പറയാനും അവതരിപ്പിക്കാനും എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് തന്നൊരു വേദിയായിരുന്നു സത്യത്തിൽ അത്. ഞാൻ ആലോചിക്കും, ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു ചെറിയ വഴക്ക് കേൾക്കുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഞാനും. ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോഴും ആത്മഹത്യ ചെയ്യണം, യൂത്ത് ഫെസ്റ്റിവൽ എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കണം. അത്രയ്ക്കും നമ്മൾ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്, അത്രയ്ക്ക് വഴക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു സ്ട്രെങ്ത് ഭയങ്കര വലുതാണ്. പി ലാംഗ്വേജ് എനിക്ക് തോന്നുന്നത് എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉണ്ടാവും. ഈ മലയാളത്തിൽ സാ വെച്ചിട്ട് പറയുന്ന പോലെ നമ്മൾ വവൽസിൻ്റെ അവിടെ പി ആഡ് ചെയ്തിട്ട് പറയാം. അപ്പോൾ അത് ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ റൂമിൽ എനിക്കൊഴിച്ച് ബാക്കി മൂന്ന് പേർക്ക് ഈ ലാംഗ്വേജ് അറിയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പി ലാംഗ്വേജ് വെച്ചിട്ട്. അപ്പൈ വപ്പൺ ടുപ്പു ടൊപ്പോക് ടുപ്പു ഇപ്പു എന്ന് പറയും. ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല ഇവർ ഇവരെന്നെ പറ്റിയാണോ പറയുന്നതെന്നൊക്കെ എനിക്ക് ഡൗട്ടാവുമായിരുന്നു. അപ്പം എന്നാൽ ഇതൊന്ന് പഠിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവർ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് നേരം ഇങ്ങനെ കേട്ടാൽ മനസ്സിലാവും. അങ്ങനെയാണ് ഞാനിത് പഠിക്കാൻ തുടങ്ങി. ഞാൻ എനിക്കറിയാമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവരെന്നാലും പറയുകയും. അവസാനം ഒരു ദിവസം ഇവർ പി ലാംഗ്വേജ് പറഞ്ഞ സംഭവത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോഴാണ് ഇവർ, ഏ നിനക്കിതറിയോ, ഞാൻ പഠിച്ചതാണ് നിങ്ങളുടെ ഇന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ആ ഒരു ബാച്ചിൻ്റെ ഒരു ലാംഗ്വേജായി. ഞങ്ങൾ കുറേ പേര് അത് പിന്നെ പഠിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ കേൾക്കുന്നവർ ഇങ്ങനെ നോക്കും, ഇത് എന്താണിത്, ആരെപ്പറ്റി എന്തും പറയാലോ അവരുടെ അടുത്തിരുന്ന്. പക്ഷെ അബദ്ധം പറ്റിയത് പി ലാംഗ്വേജ് കേട്ടാലേ മനസ്സിലാവാത്തുള്ളൂ, വായിച്ചാൽ മനസ്സിലാവും. അത് ആ ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സീക്രട്ടുകൾ പി ലാംഗ്വേജിൽ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആ ഡയറി വീട്ടിൽ വെച്ചിട്ട് പോയി. അടുത്ത തവണ വന്നപ്പോൾ അമ്മ ഇതെല്ലാം വായിച്ച സംഭവങ്ങളൊക്കെ മറ്റേ ഡയറിയും പിടിച്ചുകൊണ്ട് മറ്റേ കോളേജ് പ്രിൻസിപ്പൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മ ലേലി വല്ലു. അങ്ങനെയൊക്കെ പി ലാംഗ്വേജ് ചതിച്ചിട്ടുമുണ്ട്. ഡാൻസ് പഠിപ്പിക്കുന്ന അബാദ് പറയുന്ന ഫാസ്റ്റ് ലേണറാണ് എന്ന് പറയും. പക്ഷെ ഫാസ്റ്റ് ലേണറാണ്, പക്ഷെ അത് പിന്നെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല. എൻ്റെ മെമ്മറി ഭയങ്കര വീക്കാണ്. പക്ഷെ പെട്ടെന്ന് പഠിച്ചെടുക്കും, അത് ശരിയാണ്. ഇപ്പം എന്ത് നമുക്കറിയാത്തൊരു സാധനമാണെങ്കിലും കാണിച്ചെന്നാൽ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷെ അത് ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ ഒരു ഒരു ലേണിങ് പ്രോസസ്സാണ് ഓരോ ആളുകളും. നമ്മൾ പലരും ഇപ്പം ഈ ഒരു മിഡ് ഏജിലേക്ക് കടന്നപ്പോഴാണ് പലരെയും നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് അനുഭവങ്ങൾ തന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ, ഇത് ഇവൻ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇവോൾവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വരുന്ന എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരാളെ നമ്മുടെ കൂടെ വളരെ ചേർത്ത് നിർത്താൻ ഞാൻ എഫേർട്ട് എടുക്കാറില്ല. എഫേർട്ട് എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ, പക്ഷെ അതൊന്നും അതൊക്കെ നമ്മുടെ വേസ്റ്റ് ഓഫ് എനർജി ആൻഡ് ടൈം ആണെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരാളെ എൻ്റെ ലൈഫിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എഫേർട്ട് എടുക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കേണ്ടവരാണെങ്കിൽ നമ്മൾ ദിവസവും വിളിക്കാതെയും ഫോൺ ചെയ്യാതെയും ഐ മീൻ ടെക്സ്റ്റ് ചെയ്യാതെയും എല്ലാ ദിവസവും സംസാരിക്കാതെയൊക്കെ ആ വ്യക്തി നമ്മുടെ ലൈഫിലുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അത് ആഫ്റ്റർ കുറേ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അധികം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഉള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന പോലെ ഇന്നലെ കണ്ടു പിരിഞ്ഞ പോലെ എനിക്ക് ഇന്നിപ്പോൾ തുടങ്ങാൻ പറ്റുന്ന, അതായത് ഒരു വർഷത്തിന് ശേഷമാണെങ്കിലും തുടങ്ങാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്.
ഓരോ സ്റ്റേജിലും നമ്മളിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടാകുമ്പം നമ്മളെ കൈപിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം അച്ഛൻ മരിച്ച സമയത്താണെങ്കിലും ആ സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു ഒരു ഞാൻ കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ അങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് കണ്ടെത്തുന്നത് ആ ഒരു സമയത്താണ്. അന്ന് അങ്ങനത്തെ ഒരു വ്യക്തി ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ എഫക്റ്റ് ചെയ്തേനെ. കാരണം എനിക്ക് അച്ഛൻ മരിച്ച് പെട്ടെന്നുള്ള മരണമായിരുന്നു. ആ ലാസ്റ്റ് സ്റ്റേജിലുള്ള കുറേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് മെമ്മറിയാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവേർഡ് ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഒരു സ്പേസ് ഉണ്ട് എനിക്ക്, ഞാനത് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, റിദംഭര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ എനിക്ക് ആ ഒരു ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് എന്നെ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു സ്പേസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തി എന്ന് മാത്രമല്ല, എനിക്ക് ആ ഒരു ഇടം എന്ന് പറയും, ഞാൻ ആ ഇടത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇടം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഓരോ സ്റ്റേജിലും ഉണ്ടായിരുന്നു. ഇപ്പം ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെ മോശ അനുഭവങ്ങൾ തന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുത്തിരുന്നു, നടന കൈരളി എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഒരു ഒരു നവരസ സാധനയുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അത് കുറേ ആർട്ടിസ്റ്റുകളും ഡാൻസേഴ്സൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ നമ്മളോട് നമ്മളെ ഭയങ്കര ഒരു ഇൻറ്റേർണൽ ജേർണിയാണ് സത്യത്തിൽ. നമ്മൾ വിചാരിക്കും ആക്ടിങ് വർക്ക്ഷോപ്പാണ്, അല്ല. ഭയങ്കര എനിക്കത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻറ്റേർണൽ ജേർണി ആയിരുന്നു. അത് നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് നമ്മൾ നമുക്ക് പോലും അറിയാത്ത കുറേ ഇമോഷൻസും ഒരു കുറച്ച് റിയലൈസേഷൻ ഉണ്ടാക്കി തന്ന ഒരു ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളോട് ഓരോ ആക്ടിന് മുമ്പ് അല്ലെങ്കിൽ ഓരോ രസ ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് കുറേ ഇൻറ്റേർണലി ട്രാവൽ ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പ് പോലെ പറയും. അതായത് നമുക്കൊരാളോട് ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ആ ഗ്രഡ്ജുള്ള വ്യക്തിയെ ആലോചിച്ചിട്ട് നമ്മളോട് പെർഫോം ചെയ്യാൻ പറയും. ആ അങ്ങനെ ആ ഒരു രസ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പറമ്പിൽ, അവിടുത്തെ പറമ്പൊക്കെ ഉണ്ട്, അവിടെ കൂടെയൊക്കെ നമുക്ക് നടക്കാം. ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ആരോടും അങ്ങനെ ഒരു ഗ്രഡ്ജ് ഫീല് വരുന്നേയില്ല. ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ലൈഫിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള, എനിക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളുണ്ട് കരിയർ വൈസും ഒക്കെ. പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം ടച്ച്വുഡുണ്ടായിട്ടില്ല. പക്ഷേ കരിയർ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊന്നും ഒരു ഗ്രഡ്ജ് ഇല്ല എന്നുള്ളൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇൻറ്റേർണലി എനിക്ക് അവരെ ഒന്നും, ഞാൻ ദേഷ്യത്തോടുകൂടിയല്ല ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ വ്യക്തികളും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാനെന്ന ഇപ്പോഴെനിക്ക് ഞാൻ എങ്ങനെയാണോ അതിലേക്ക് ആയി വരാനായിട്ട് ആ വ്യക്തികളും സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പെർട്ടിക്കുലർലി ഒരാളെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ എന്താ ഡ്രൈവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അച്ഛൻ്റെ വേണ്ടിയിട്ട് അവിടെ ഒരു കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹം അച്ഛനെപ്പോഴും പറയുന്നു. ഈ മറ്റേ കല്യാണ വീട് പോലുള്ള ആഘോഷങ്ങളൊന്നും മരണം കഴിഞ്ഞ് ഉണ്ടാവരുത് എന്ന് പറയുന്നു. അപ്പം എൻ്റെ എന്നെ എൻ്റെ എവിടെയെങ്കിലും കൊണ്ടൊരു നല്ല പുണ്യനദിയിൽ ഒഴിക്കാൻ മതി എന്നൊക്കെ പറയുന്നു. അപ്പം എനിക്കെന്തോ അവിടെ ഗംഗയിൽ അച്ഛന് കർമ്മം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പം സിസ്റ്ററിലോ പറയാണ്ട് എനിക്കും പോകണം ഋഷികേശിലേക്ക്, എങ്ങനെയാടാ പോകുന്നത്. അപ്പം ഞാൻ അവളോട് പറയും, നിനക്ക് അവിടെ പോകണം എന്ന് നിനക്ക് ആഗ്രഹം, ഞാൻ പോയത് കൊണ്ട് പോരുത്, ഇപ്പോൾ വേറൊരാൾ യാത്ര ചെയ്തു എന്നാൽ എനിക്കും പോകണം. അങ്ങനെ പോരും, നമ്മളെ അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കുന്ന ഒരു പുള്ളി ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ ഉണ്ടാവണം അവിടെ. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് പറയാൻ കാര്യം. നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് ഡിസിഷൻ എടുക്കാൻ ആരുമില്ല, നമ്മളൊക്ക് മുറി ഹിന്ദിയും വെച്ചോണ്ടാണ് പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അപ്പം മൂന്നാല് സ്ഥലങ്ങളുണ്ട് അവിടെ, സ്പോട്ടുകളുണ്ട്. അതിൽ ഞാൻ പോയത് വളരെ നേച്ചർ, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലത്താണ്. ബാക്കിയെല്ലാം കുറേ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ചാടുന്നത്. അപ്പോൾ എനിക്ക് ആ നാച്ചുറൽ ആ മലയുടെയൊക്കെ ആംബിയൻസ് വീഡിയോയിൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് ചൂസ് ചെയ്തത്. എല്ലാവരും പോകുന്ന റൂട്ടല്ല, വേറൊരു റൂട്ടാണ്. അങ്ങനെ ഞാൻ ടൂ വീലറിൽ അവിടുന്ന് റെൻ്റ് എടുത്തിട്ടാണ് ടൂ വീലറിലാണ് പോകുന്നത്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഭയങ്കര മറ്റേ ചുരം പോലത്തെ ഒരു മലയിൽ കൂടെ ഒരു വണ്ടിയില്ല, ഒരു മനുഷ്യനില്ല, മൊബൈലിൻ്റെ റേഞ്ചും പോയി, റൂട്ടും കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു, നമുക്ക് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വണ്ടി പാസ് ചെയ്യുന്ന കാണുന്നില്ല. അത് ഇത് ഇതുപോലത്തെ ഒരു ക്ലൈമറ്റാണ് അവിടെ. ഡിസംബറൊക്കെ ആകുമ്പോൾ ഫുൾ ഇങ്ങനെ ഒരു മൂടിയ ക്ലൈമറ്റും, ഇങ്ങനത്തെ ഒരു ഈ ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇരുട്ടുപോലെയായി. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങി. തിരിച്ചു പോകണോ, തിരിച്ച് ഇനി എത്രയും ദൂരം തിരിച്ചു പോകണം. ഭയങ്കര ഓഫ് റോഡ് റൈഡായിരുന്നു. ഒരു കൈനറ്റ് പഴയ ഒരു കൈനറ്റിക്ക് പോകേണ്ട പോലത്തെ ഒരു വണ്ടിയുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവരൊരു ലൈവ് ലൊക്കേഷൻ ഇട്ടതാ, സൈ റാസ്തയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് അവർ പറഞ്ഞു, മാം സൈ റാസ്ത മേ സീതേ ജാവോ സീതേ ജാവോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദൂരം സീതേ ജാ കഴിച്ചിട്ട് നോക്കുമ്പോൾ ആ സ്ഥലത്തെത്തി. പക്ഷെ ആ യാത്രയൊക്കെ സത്യത്തിൽ ഭയങ്കര അൺസെർട്ടണിറ്റി അല്ലേ. എവിടെയാണ് ആരെങ്കിലും ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പോലും പോകാൻ പറ്റാത്ത അത്ര നാരോ പാത്തും, ഓഫ് റോഡ് റൈഡ്,
നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷൻസ്, സേഫ്റ്റി കൺസേൺസ്, ഇതെല്ലാം കൂടെ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തുമ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ച ഒരു സന്തോഷം തോന്നും അവിടെ ചെല്ലുമ്പോൾ. അപ്പം ഓ, നമ്മൾ വി ഹാവ് റീച്ച്ഡ് എന്നുള്ളത്. കുറേ ദൂരം ചെന്നിട്ട് പിന്നെ അതുപോലെ ഈ ബഞ്ചി ചെയ്ത് ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ആരും സമ്മതിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാടിക്കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ അയച്ചു. അപ്പോൾ അമ്മോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അത് കണ്ടിട്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമുക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള തിരിച്ചറിവ് വലിയൊരു അറിവാണ്. നമ്മൾ ആ പല ഒരു ജനറേഷൻ, ഞാൻ അമ്മയോടൊക്കെ പറയും, ഒരു ജനറേഷൻ മുമ്പ് വരെ അവർ ജീവിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും 60 വയസ്സിൻ്റെ ഒരു ലുക്കിലേക്ക് മാറും, പ്രത്യേകിച്ചും സ്ത്രീകൾ. കാരണം അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവനവന് വേണ്ടിയിട്ട് ഒരു ഒരു ദിവസം ഒരു 5 മിനിറ്റ് പോലും മാറ്റി വയ്ക്കാത്തൊരു ജനറേഷനാണ് നമ്മുടെ അമ്മമാരുടെ വരെയുള്ള ജനറേഷൻ. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ജനറേഷനുണ്ട്. സെൽഫ് ലവ്, സെൽഫ് കെയർ, നമുക്ക് വീ ടൈം എന്ന് പറയുന്ന, മീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ യാത്രകളും ഞാൻ അതിനുവേണ്ടി ഒരു സ്പേസ് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് എൻ്റേതായൊരു സ്പേസ്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും ഒക്കെ. അപ്പം എനിക്ക് അതായത് അത് തന്നെയാണ് ലൈഫിനോട്, നമ്മുടെ ലൈഫിനോടുള്ളൊരു ലവ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വ്യക്തി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേരോടുള്ള സ്നേഹമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, മക്കളോട്, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ച് സെൽഫിഷ് ആവുക തന്നെയാണ്. മറ്റുള്ളവർക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവും, നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അവർ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല, അവർക്ക് നമ്മളോട് വെറുപ്പെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ സിസ്റ്ററിലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുറേ വർഷം വേസ്റ്റ് ചെയ്തു എന്ന് അവൾ പറയാറുണ്ട്. കാരണം ഈ അത് നമ്മൾ ആ ഒരു സന്തോഷം അറിയില്ല. ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ, സോളോ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ അനുഭവിച്ചത്, ഭയങ്കരമായ സന്തോഷം. കാരണം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലേ എന്നുള്ളൊരു സന്തോഷം. അത് നമ്മൾ ആ ഒരു വൺസ് നമ്മൾ അതിൻ്റെ ഒരു ലഹരി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കും. ആ ഒരു റിയലൈസേഷൻ ഭയങ്കര വലുതാണ്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു റിയലൈസേഷൻ.